കുട്ടിക്കാലം മുതലേ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം നാളെ ആരായിത്തീരാനുള്ള സാധ്യത ഉണ്ട് എന്ന്. പറഞ്ഞു കൊടുക്കണം എനിക്ക് എന്നെക്കുറിച്ച് ഒരു പ്ലാനുണ്ട്, മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ച് ഒരു പ്ലാനുണ്ട്, ദൈവത്തിന് എന്നെക്കുറിച്ച് ഒരു പ്ലാനുണ്ട്. ആ പ്ലാൻ അനുസരിച്ച് ജീവിക്കാൻ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഇതാണ് ആത്മീയ ജീവിതത്തിലെ പരിശീലനം എന്ന് പറയുക. അപ്പം കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. ഇപ്പം പലപ്പോഴും സംഭവിക്കും എഞ്ചിനീയറാകണം, ഡോക്ടറാകണം, നഴ്സാകണം, ഇതൊക്കെയാണ് ഏറ്റവും ആത്യന്തികമായ ലക്ഷ്യമെന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പോൾ അവർ ആകേണ്ടതാകുകയല്ല. ഒരു നഴ്സായിട്ടോ ഒരു സാധാരണ ആളായിട്ടോ അങ്ങ് ഒതുങ്ങിപ്പോവും. ക്ഷണമായ സാധ്യതകൾ ഒരു മനുഷ്യനിൽ ഒളിച്ചു കിടപ്പുണ്ട്. ആ സാധ്യത കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. ഓരോരുത്തർക്കുണ്ടല്ലോ അടിസ്ഥാനപരമായ സ്വര. ഒരാൾക്ക് എപ്പോഴും ഒന്നിനെ കുറിച്ച് ആഗ്രഹമെങ്കിൽ അതിൻ്റെ അടിസ്ഥാന വിളിയുണ്ടെന്ന് അതറിഞ്ഞ് കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ് ആ രീതിയിൽ മക്കളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത്. അവരുടെ ബേസിക് ടേസ്റ്റ് എന്താണെന്ന് കണ്ടറിഞ്ഞ് നിരന്തരം കൂടെ ഇരുന്ന് അത് പ്രോത്സാഹിപ്പിക്കുകയും അതിൽ വളർത്തുകയും ചെയ്യണം. എപ്പോഴും പടം വരയ്ക്കുന്ന സ്വഭാവമുള്ള കുഞ്ഞിനെ ചിത്രരചനയിൽ വളർത്താൻ ശ്രമിക്കണം. എപ്പോഴും പാട്ടുമായി താല്പര്യം കാണിച്ചാൽ പാട്ടിൽ സംഗീതത്തിൽ ആ വ്യക്തിയെ വളർത്തണം. എപ്പോഴും മതപരമായ കാര്യങ്ങളിൽ താല്പര്യമുണ്ടോ ആ മേഖലയിൽ വളർത്തിയെടുക്കണം. ഒരു ചേട്ടൻ പറഞ്ഞു, എൻ്റെ അച്ഛ എനിക്ക് രണ്ട് മക്കളാണ്, അവര് 3 വയസ്സായപ്പോൾ മുതൽ പിന്നീട് ആരായി തീരുമെന്ന് കാണിച്ചു തുടങ്ങി. ഒരുത്തൻ 3 വയസ്സായപ്പോൾ മുതൽ പല്ലി, അരണ, പാറ്റ, ഓന്ത്, ഞണ്ട്, തവള എല്ലാത്തിനെയും തല്ലിക്കൊന്ന് ചങ്കും മത്തങ്ങയും എടുത്ത് മേശപ്പുറത്ത് പോകുമായിരുന്നു. അവൻ ഇന്ന് പ്രശസ്തനായ ഡോക്ടറാണ്. രണ്ടാമത്തവൻ കാല് നിലത്ത് ഉറച്ച കാലം മുതൽ സ്ക്രൂ ഡ്രൈവറുടെ വരെയുടെ സാക്ഷാ ബൂട്ട് കൊളുത്ത വ്യാഗ്രി കുത്തിപ്പറിക്കുമായിരുന്നു. അവനിന്ന് പേര് കേട്ട എഞ്ചിനീയറാണ്. നാളത്തെ സാധ്യത കുഞ്ഞിനാളിലെ കാണിച്ചു തുടങ്ങും. അത് കണ്ടറിഞ്ഞ് മാതാപിതാക്കൾ വളർത്തിയെടുക്കണം. അങ്ങനെ ഇപ്പം മാതാപിതാക്കൾക്ക് ഒരു കാര്യം ഇഷ്ടമാണ്, അത് കുട്ടിക്ക് ഇഷ്ടമല്ലെങ്കിൽ മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് നിർബന്ധിക്കരുത്. ഒരു കുഞ്ഞിന് ഇഷ്ടം എഴുത്തും വായനയും സംഗീതവുമാണ്. ആ വ്യക്തിയെ നിർബന്ധിച്ച് ഡോക്ടറാക്കാൻ വിടരുത്, നഴ്സാക്കാൻ വിടരുത്, എഞ്ചിനീയറാകാൻ വിടരുത്. എന്താണ് ബേസിക് ടേസ്റ്റ്? അത് കണ്ടറിഞ്ഞ് കൊണ്ടുവന്ന് വളർത്തി വലുതാക്കണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഒരു ബാലനിൽ മറഞ്ഞിരുന്ന 5 അപ്പം. അന്തരയോസ് എന്ന ശിഷ്യൻ ആ 5 അപ്പം കർത്താവിൻ്റെ അടുക്ക് കൊണ്ടുവന്നു, വർദ്ധിപ്പിച്ച് വലുതാക്കി വിളമ്പി എന്നാണ് പറയുക. ഓരോ കുട്ടിയിലും മറഞ്ഞിരിക്കുന്ന 5 അപ്പമുണ്ട്. താലന്തുകളുടെ 5 അപ്പം, സാമർത്ഥ്യത്തിൻ്റെ 5 അപ്പം. അത് കാരണവന്മാർ കണ്ടറിഞ്ഞ് കൊണ്ടുവന്ന് വളർത്തി വലുതാക്കണം. കുഞ്ഞുങ്ങളിൽ മറഞ്ഞിരുന്ന ചെറിയ കൃപയുടെ അപ്പങ്ങൾ, താലന്തുകൾ, അത് കണ്ടറിയുക, അത് വളർത്തി വലുതാക്കുക. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ നിരന്തരമായി പറഞ്ഞു കൊടുക്കുക. ഒരു കുട്ടി ഒരു കാര്യം പ്രത്യേക താല്പര്യമെടുത്ത് പറയുമ്പോൾ ഇഷ്ടമില്ലാത്ത അപ്പനമ്മ വിപരീതം പറഞ്ഞ് കുഞ്ഞിനെ നിരുത്സാഹപ്പെടുത്തരുത്. വിവേചിച്ച് അറിയാനുള്ള അവസരം കൊടുക്കണം. അവളുടെ തീരുമാനം തെറ്റാണെന്നും ഞങ്ങളുടെ തീരുമാനം ശരിയാണെന്നും പറയല്ല. അങ്ങനെ പറഞ്ഞുവിടുന്ന പല കുട്ടികളും പിന്നെ ജീവിതത്തിൽ തോറ്റുപോകുന്ന കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ പറയും, എൻ്റെ ഇഷ്ടമല്ല, എൻ്റെ അമ്മയുടെ നിർബന്ധമാണ്, എൻ്റെ അപ്പൻ്റെ നിർബന്ധമാണ്. അതൊരിക്കലും ആയിരിക്കരുത്. ഓരോരുത്തർക്കും അവനവൻ്റെ സംഭാവന ലോകത്തിന് കൊടുക്കാൻ പറ്റും. അത് കുഞ്ഞുങ്ങളിൽ കണ്ടറിഞ്ഞ് തിരിച്ചറിയുക. അവിടെയാണ് വിജയിക്കുന്ന ഭർത്താവ്, വിജയിക്കുന്ന ഭാര്യ, ഒരു വിജയിക്കുന്ന കുടുംബം. അപ്രകാരമാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കണം, നമുക്ക് കഴിയണം. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. ലബനീസ് സൃഷ്ടിക്കായ ഖലീൽ ജിബ്രാൻ പറയുന്നു, മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങളാകുന്ന വില്ലിൽ നിന്നും വില്ലാളിയായ ദൈവം അയച്ച അമ്പുകളാണ് നിങ്ങളുടെ മക്കൾ. വില്ലിനെയും അമ്പിനെയും വില്ലാളിയായ ദൈവം സ്നേഹിക്കുന്നു എന്നാണ് പ്രവാചകൻ എന്ന ഗ്രന്ഥത്തിൽ ലബനീസ് സൃഷ്ടിക്കായ ഖലീൽ ജിബ്രാൻ പറയുക. മാതാപിതാക്കളിൽ നിന്നും ദൈവം അയച്ച അമ്പുകളാണ് മക്കൾ. അമ്പിൻ്റെ കുതിപ്പിന് ശക്തി പകരാം.
ലക്ഷ്യത്തിന് ഊർജം പകരാം. അങ്ങനെ കൂടെ നിന്ന് അവിടെ വിളിതിരിച്ചറിഞ്ഞ് ദൈവമഹത്വത്തിനും മനുഷ്യനന്മയ്ക്കുമായി നമ്മുടെ കുഞ്ഞുങ്ങൾ രൂപപ്പെടുത്താം. അങ്ങനെ സമുദായത്തിന് ലോകത്തിന് നന്മ ചെയ്യുന്ന ഒരു പുതിയ തലമുറ നമ്മുടെ മക്കളിലൂടെ ഈ ലോകത്തിൽ ജനിക്കട്ടെ. ആമേൻ.